എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എല്ലാവരും എൻ്റെ സ്ഥലം ചോദിക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ ചെറൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് രാമവർമ്മപുര, വിമല കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, റെയിൽവേ സ്റ്റേഷൻ, പോലീസ് അക്കാദമി എന്നീ സ്ഥാനങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് ചെറൂർ വഴി എന്ന് പറയുന്നത്. എൻ്റെ സ്ഥലം ക്ലിനിക്ക് തൃശ്ശൂർ റൗണ്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ക്ലിനിക്കിലേക്ക് 3 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ പല്ലുവേദന എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. പലർക്കും പലപ്പോഴുമായിട്ട് പല്ലുവേദന എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകാറുണ്ട്. വേദനകളിൽ ഒത്തിരി അസഹ്യമായിട്ടുള്ളൊരു വേദന തന്നെയാണ് പല്ലുവേദന. പലപ്പോഴും പല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തള്ളി കളയുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് പല്ലുവേദന വന്നു കഴിഞ്ഞെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള അസഹ്യമായിട്ടുള്ള വേദന തന്നെയാണ്, ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയും ഉണ്ടാകും. പലപ്പോഴും ആൻറ്റിബയോട്ടിക്സുകളാണ് പലപ്പോഴും ആളുകൾ കഴിക്കാറുള്ളത്. എന്തിനാണ് ഈ പലപ്പോഴും ആൻറ്റിബയോട്ടിക്സുകൾ കഴിക്കുന്നത്? നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ അലോപ്പതി ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ തലച്ചോറിൽ ഈ മരുന്ന് 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 എന്ന ചിന്ത രൂഢമൂലമായിട്ട് അതിൽ പതിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ അതിൻ്റെ ആവശ്യം ഒന്നും തന്നെയില്ല. നമ്മുടെ ശരീരത്തിന് ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു രോഗമോ ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ അതിനെ തന്നെ ശമിപ്പിക്കുവാൻ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിന് സാധിക്കും എന്നുള്ളൊരു സത്യം മാത്രമാണ്. പലപ്പോഴും റേഡിയോയിലും ടിവിയിലും പറയുന്ന കേൾക്കാം, ചികിത്സ ഒറ്റയ്ക്ക് പാടില്ല, ഉടനെ എന്ത് നിസ്സാരമായാലും എന്ത് നിസ്സാര പനി വന്നാൽ പോലും നിങ്ങൾ ഡോക്ടറെ കണ്ടുകൊണ്ട് വേണം ചികിത്സിക്കുവാൻ എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നില്ല. പണ്ടുള്ള ആളുകളെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പട്ടുമൂലി ഔഷധ സസ്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആശ്വാസവും ലഭിക്കാറുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് തലത്തിലുള്ള അലോപ്പതിക്കാരുടെ ഒരു ബിസിനസ് തന്ത്രമാണ് എന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷേ നാം എല്ലാവരും ഭയം എന്ന ഒരു വിഷയത്തിൽ അടിമയായിരിക്കുകയാണ്, വികാരത്തിൽ അടിമയായിരിക്കുകയാണ്. ഇവരുടെ അലോപ്പതിക്കാരുടെയും അതുപോലെ ഗവൺമെൻറ് തലത്തിലുള്ള പ്രചരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ തലച്ചോറിൽ ഇത് എന്തും സംഭവിക്കാം എന്നുള്ളൊരു രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഭയം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഏറ്റവും മുമ്പ് ആ ഭയം നമ്മളിൽ നിന്ന് നീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ രോഗത്തിന് പലവിധ സൗഖ്യങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കും. എന്തിനും ഏതിനും നമ്മൾ അലോപ്പതിയിലേക്ക് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതിലേക്ക് ഓടേണ്ടതായിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ അലോപ്പതിക്കാരെയോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെയോ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ഓരോ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ, കൺസൾട്ടേഷന് ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ പുഞ്ചിരിയോടുകൂടി നിസ്സാരമായിട്ട് ഓ ഇത് നിസ്സാരമില്ല, അങ്ങനെ മരുന്ന് കഴിക്കേണ്ട, അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചുവിടുമ്പോൾ. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് മുട്ടിക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ, സ്കാൻ, മറ്റേ ബ്ലഡ് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ടെസ്റ്റുകൾ അങ്ങ് എഴുതി വിടും. രോഗികളെ തന്നെ ഭയം നിറയ്ക്കുന്നതാക്കി കുത്തി തിരിച്ചിട്ട് അവരങ്ങോട്ട് വിടുകയാണ്. അതൊരു ബിസിനസ് തന്ത്രമാണ്. അത് ജനങ്ങൾ ഇനിയും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു അലോപ്പതി ഡോക്ടറുടെ കീഴിലുള്ള ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ അടിമപ്പെടരുത്. കാരണം അപ്പുറത്ത് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ആയുർവേദത്തിലോ ഹോമിയോപ്പതിയിലോ യുനാനിയിലോ മറ്റ് ചികിത്സാ സിദ്ധ തുടങ്ങിയ സമ്പ്രദായങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തരത്തിലുള്ള ഒരു സംഗതികൾ അവിടെ ഒരിക്കലും ഉണ്ടാകുന്നില്ല.
അപ്പം നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജാടമിറങ്ങിയ ഈ ലോകത്ത്, അല്ലെങ്കിൽ വ്യാപാര മനസ്സോടുകൂടി നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത്, തന്ത്രം, വ്യാപാര തന്ത്രം മുഴുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിയെ പിഴിയാവുന്നിടത്തോളം കാര്യങ്ങൾ അവർ പിഴിഞ്ഞെടുക്കാണ് അവർ വരുന്നത്. ഇപ്പോൾ ഈയിടെ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റിൻ്റെ അമ്മ പറഞ്ഞത് കണ്ണിനിവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ളതാണ്. അവരോട് 4 മാസമാണ് ചെയ്യാൻ പറഞ്ഞത്. അവർ 3 മാസമാകുമ്പോഴേക്കും അവർ നിർത്തിപ്പോയി. പിന്നെ അവർ വീണ്ടും ഒരു മെഡിക്കൽ കോളേജിലോ ഡോക്ടറെ കാണാൻ പോയി. അവരുടെ മകൻ്റെ ഇടത്തെ കണ്ണിനെ പൂർണ്ണമായിട്ടും കാഴ്ചശക്തി നഷ്ടപ്പെട്ട നിലയിലാണ് ഇരിക്കുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിലത്തെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലത്തെ, വേറെ സ്ഥലത്ത് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടേഴ്സ് പറയുന്നു ഇടത് കണ്ണിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നാലും നമുക്ക് ഒന്ന് ഓപ്പറേഷൻ ചെയ്യാം. എന്ത് വിരോധാഭാസമാണ്! കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ള ആ കണ്ണിന് ഒരു ഓപ്പറേഷൻ നടത്തി. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ വൈദ്യവിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്രയും കുടില തന്ത്രങ്ങൾ പലപ്പോഴും ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു തരത്തിലുള്ള ഇത്തരം സംഗതികളിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിവിടെ പറഞ്ഞുവരുന്നത് പല്ലുവേദനകളെ കുറിച്ചിട്ടാണ്. ഒരു ഒച്ചമൂലി എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പച്ചമരുന്നല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും പച്ചമരുന്നായിട്ട് ബന്ധമില്ല, പക്ഷെ നിങ്ങൾക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഔഷധമാണ്, ഒരു ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പലരും കരിയാമ്പ് ഉസപ്പ് വയ്ക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് പല്ലുവേദന കുറയ്ക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് ചില പോയിന്റുകളിൽ നമ്മുടെ ശരീരത്തിൽ ചില ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് പലപ്പോഴും പല രോഗങ്ങൾക്കും പല വേദനകൾക്കും കാരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ കൈകളിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൈകൾ എടുക്കുക. കൈകൾ എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ഭാവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വിരലിൻ്റെ ഈ ഭാഗത്ത് ഒരു 10 or 20 times അമർത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ വിരലുകളിലും അമർത്തി കൊടുക്കുക. ഇവിടെയും അമർത്തി കൊടുക്കുക, ഇവിടെയും അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇത് പ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പല്ലുവേദനയ്ക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഇവിടെ വരുന്ന ചില പേഷ്യൻസ് പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് വേറെ മരുന്നുകളൊന്നും കൊടുക്കാറില്ല. അവർക്ക് ഞാൻ ഈ ടെക്നിക്കാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ട് കൈയിലും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെയും ഇവിടെ ഈ വിരലിൻ്റെ ഈ ഭാഗത്താണ് ചെയ്യേണ്ടത്, നഖത്തിൻ്റെ അവസാന ഭാഗത്ത്. ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലുവേദന എന്ന പ്രശ്നം ഉടനെ തന്നെ ഏതാനും നിമിഷങ്ങൾക്കാണ് തന്നെ 10 or 15 seconds തന്നെ നിങ്ങൾക്ക് പല്ലുവേദന നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്, വളരെ വളരെ ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റു ചില, അതുപോലെ തന്നെ എൻ്റെ ഇവിടെ അടുക്കൽ വരുന്ന പല രോഗികളും ശ്വാസമുണ്ട്, വലിഞ്ഞ് ശ്വാസം ഇങ്ങനെ കിട്ടാത്ത രീതിയിലുള്ള വലിച്ചു വരുന്ന ചില സ്ത്രീ മനുഷ്യരുണ്ട്. അവർക്കെല്ലാം ഞാൻ പെട്ടെന്ന് ഉടനെ തന്നെ ആശ്വാസം കൊടുക്കുന്ന ചില ടെക്നിക്കൽ ഇതുപോലെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉടനെ തന്നെ ആശ്വാസം ലഭിക്കുകയും തുടർന്ന് അവർക്ക് മരുന്നുകൾ കൊടുക്കുകയുമാണ് ചെയ്യാറ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രോഗത്തിനും പെട്ടെന്ന് ശമനം ലഭിക്കുവാനായിട്ടും പിന്നീട് അത് ആവർത്തിക്കാതിരിക്കുവാനുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചില ടെക്നിക്കുകൾ കൂടി ആവശ്യമാണ്. അപ്പോൾ നാം ഒറ്റമൂലികൾ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ്, വളരെ സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കുകയും ആ കണ്ടുപിടിച്ചിട്ട് ആ ഭാഗങ്ങളിൽ വേണ്ടതായിട്ടുള്ള പ്രഷർ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം പരിപൂർണമായിട്ടും മാറുന്നതാണ്. വേദനിക്കുന്ന എല്ലാ രോഗികൾക്കും ഇതുപോലെ തന്നെ, അതുപോലെ തന്നെ പല രോഗികളും മുട്ടുവേദന തൊട്ട് തുടങ്ങി ഒരുപാട് രോഗികൾ വരുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു ടെക്നിക്ക് ഇത് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ തുടർന്ന് അവർക്ക് ആവശ്യമെങ്കിൽ മാത്രമാണ് മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പോൾ
ഇത് നിങ്ങൾക്ക് നല്ലൊരു ഒറ്റമൂലിയായി ഇരിക്കട്ടെ. പല്ലുവേദന എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് നല്ലൊരു ഒറ്റമൂലിയായിട്ട് ഇരിക്കട്ടെ. നിങ്ങൾക്ക് എത്ര നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുകയും നിങ്ങൾക്ക് അതിന് വിജയസാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നന്ദി.